ചാട്ട അതിന്റെ മേലേക്ക് ആ പുല്ലതാ അതുള്ളോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പാവിട്ടപ്പുറ സക്കീബോ ഏത് സക്കീബായാലും നമുക്ക് പുല്ല. ഇപ്പൊ തന്നെ കൽപ്പാണ്ട് നമുക്കൊന്ന് വലിച്ചിട്ടാണ് ഷവർ. ആ അതാണ് കേട്ടല്ല. അല്ല ആരെ ഈ പാവിട്ടപ്പുറം സക്കീബ്? ഓനാണോ? ഇന്ന് നമുക്ക് സെമീമിനെ വിളിക്കാം. ആ അതോനെ വിളിച്ച് ടൂറിസം കണ്ടോ? ചെങ്ങാഴ്ച ഉറങ്ങിയോ? ഞാൻ നമ്മുടെ കഥ പറഞ്ഞിട്ട് ഉറങ്ങിയ എന്റെ തള്ളിപ്പളും കഴിഞ്ഞിട്ട് സെമീമേ എന്നാ പറയ, ബാക്കി പറയും. ചെങ്ങാഴ്ച ഉറങ്ങിയ ഒന്നും കേട്ടില്ലപ്പോ. പറയ ഒരു 100-120 സ്പീഡില് വിളിക്കണ്ടല്ലോ. തോന്നി എവിടെ തല്ലുകൊണ്ടുണ്ടാവും. ഹലോ സാറേ, സമീമ പിന്നെ ചെറിയൊരു ടാസ്ക് ഉണ്ട്. ടാസ്കോ? എന്ത് ടാസ്ക്? എന്തി സാറേ പ്രശ്നം? ടൂൾസ് ഒക്കെ എടുക്കേണ്ടി വരുമോ? ആ ടൂൾസ് ഒക്കെ എടുക്കേണ്ടി വരും. ഒരാളെ തട്ടാണ്ട്. തട്ടാനോ? ആരിനെ? അതാരുമല്ല മോനെ, സക്കീബാണ്. സക്കീബ? ഏത് പാവിട്ടപ്പുറം സക്കീബ? ആ സാറേ ചെറിയ സീൻറാ, എനിക്ക് അമ്മായിന്റെ മോളെ കല്യാണം ഉണ്ട്. ഞാൻ ഇപ്പൊ എടുത്തൊന്നും ഒഴിവാകൂല. എന്നെ നോക്കണ്ട. ഇല്ല ഞാൻ ഉണ്ടാവില്ല, ഞാൻ ഉണ്ടാവില്ല. ആ ശരി, വെച്ചോ വെച്ചോ വെച്ചോ. കേച്ചിലായി പാവിട്ടപ്പുറം സെക്കീബേ. ഫാസിലേ, നീ ബാക്കി കഥ കേക്കറ, ഇറങ്ങിയോ? അപ്പൊ അന്നിട്ട് അച്ചടാ സ്കൂട്ടായ സ്ഥിതിക്ക് നമുക്ക് ചാടിച്ചിട്ട് ആലോചിച്ചാലോ. ഇനി വേറെ രീതിയിൽ ആലോചിക്കാനും മോന്തടിച്ചു കൊടുക്കും. എനിക്ക് തല്ലല്ലോ വേണ്ട. ഇത് കൂടി ബാക്കി ഞാൻ പറയാം. ആദ്യം ചോദ്യം പിന്നെ അടി. ആദ്യത്തെ അടി ഞാൻ അടിക്കും. ആരെന്നെ അടിച്ചാലും വേണ്ടില്ല, അവനൊക്കെ എനിക്ക് അടിക്കണം. എനിക്ക് അടിക്കല്ലോ ഉണ്ട്. ആ എന്റെ പിന്നാലെ വരാം. പ്രതികാരം നമുക്ക് പിന്നെ ചെയ്താ മതിയാ. ഇപ്പൊ അന്തിനായിട്ട് നമ്മൾ അടിക്കാൻ പോണ്. എടാ സക്കീബേ.